അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തമില്ലാഹി വില്ലാഫി റസ്ബിൻ വിശുദ്ധമായ ഇരുപതാം പകലിലാണ് നമ്മളുള്ളത് അള്ളാഹു അനുഗ്രഹിച്ച് ഇന്ന് സായാഹ്നത്തോടുകൂടെ ഇരുപത്തിയൊന്നാം റമലാൻ രാവ് ആരംഭിക്കുകയായി കാത്തിരുന്ന റമളാനിലെ ആദ്യത്തെ ഒറ്റയിട്ട രാത്രി ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുള്ളു കതരാകാനിടയുള്ള ആ രാത്രിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന പകലിലാണ് നമ്മളുള്ളത് ഓരോ സെക്കൻഡും മിനിറ്റും മണിക്കൂറും ഇനിയുള്ള സമയങ്ങൾ വിലപ്പെട്ടതാണ് മൂല്യമുള്ളതാണ് പ്രതിഫലാർഹമാണ് പുണ്യം നിറഞ്ഞതാണ് ഇതാ ജഹൽ റമലാൻ ഹബിബായ നബിസുലുല്ലാഹു അലഹി വസലമ തങ്ങൾ റമലാനിൻ്റെ അവസാനത്തെ പച്ചായാൽ അഹ്യല്ലയിലഹു രാത്രിയെ പൂർണമായും ഹയാത്താക്കിയിരുന്നു നിദ്രാവിഹീനമാക്കിയിരുന്നു ഉറക്കൊഴിഞ്ഞിരുന്നു വായ്ക്കലാഹലഹു തൻ്റെ കുടുംബത്തെ ഉണർത്തിയിരുന്നു അവരെയും സൽക്കർമ്മത്തിന് സജ്ജരാക്കിയിരുന്നു മീസറ അരയും തലയും മുറുക്കി ആരാധനാ കർമ്മങ്ങളിൽ ആമഗ്നരായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയും ലോകത്തിനു മാതൃകയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർണ്ണമായും സൽക്കർമ്മങ്ങളാൽ സജീവമാക്കിയ ഒരു വർഷത്തിലെ പത്തു രാത്രികളാണ് ഇൻഷാ ഇൻഷാല് ഇന്ന് സായാഹ്നത്തോടുകൂടെ ആരംഭിക്കുന്നത് സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നന്മകൾ കൊണ്ട് സൽക്കർമ്മങ്ങൾ കൊണ്ട് സുഹൃദങ്ങൾ കൊണ്ട് ഏറെ പിറകിൽ നിൽക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ വർഷത്തിലൊരിക്കൽ സമാഗതമാകുന്ന റമലാൻ മാസത്തിൻ്റെ അവസാനത്തെ പത്ത് രാത്രികളെയും പത്തു പകലുകളെയും മറ്റ് സന്ദർഭങ്ങളെക്കാൾ അധികമായി അമലുകൾ ചെയ്യുന്നതിന് ഉപയോഗപ്പെടുത്തണമെന്ന് എന്നോടും നിങ്ങളോടും വളരെ വിനയപൂർവ്വം ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാൽ സുല്ലാഹു അലഹി വസ്ലം തങ്ങൾ റമലാനിൻ്റെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ വർദ്ധിപ്പിച്ച മറ്റൊരു പുണ്യകർമ്മമാണ് കാന എഴുത്ത കിഫുൻ നബിയു സുല്ലാഹുഅലഹി വസ്ലം ഫി അഷിരിൽ റമലാൻ റമലാനിൻ്റെ പത്തു രാത്രികളിൽ പത്തു പകലുകളിൽ അവസാനത്തെ പത്തു ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ ഭജനമിരുന്നിരുന്നു എഴുത്തിക്കാപ്പ് ഇരുന്നിരുന്നു എന്ന് കാണാൻ കഴിയുന്നു നമ്മുടെ ഇടയിൽ എല്ലാ നമ്മുടെ തിരക്കുകളെയും മാറ്റിവെച്ച് അള്ളാഹുവിനായി പള്ളികളിൽ ഒഴിഞ്ഞിരിക്കേണ്ട ഒരു സന്ദർഭമാണ് അവസാനത്തെ പത്തു ദിവസങ്ങൾ ജീവിതം മുഴുവനും തിരക്കുകളിലാണ് നാം കുടുംബത്തിന് വേണ്ടിയുള്ള പെടാപ്പാടിലാണോ നാം നമ്മുടെ തിരക്കുകൾ അവസാനിക്കാറേയില്ല ദുനിയാവ് എന്ന നമ്മുടെ ജീവിതത്തെ അള്ളാഹുത്താല നേരത്തെ ഏറ്റെടുത്തെങ്കിലും ഏറ്റെടുത്ത ദുനിയാവ് ആണ് എന്ന ബോധമുണ്ടായിട്ട് പോലും ഇത് റബ്ബു താല ഏറ്റെടുത്ത ദുനിയാവാണ് എന്ന ബോധമുണ്ടായിട്ട് പോലും വെട്ടിപ്പിടിക്കാൻ നാം ഓരോരുത്തരും മത്സരത്തിലാണ് ഈ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ റമദാനും ചൊവ്വാനും വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും എല്ലാം നമുക്കൊരുപോലെയാണ് റമദാനായിട്ട് പോലും എത്ര എത്ര തറാവീഹികളെയാണ് നാം നഷ്ടപ്പെടുത്തിയത് എത്ര ജമായത്ത് നിസ്കാരങ്ങളെയാണ് നാം അവഗണിച്ചത് എത്ര എത്ര വെള്ളിയാഴ്ച രാത്രികളും വെള്ളിയാഴ്ച പകലുകളുമാണ് സ്വലാത്തുകൾ ചൊല്ലാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ഈ മാസത്തിൽ പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഖുർആൻ കുറാനോധാനുള്ള സമയമുണ്ടായിട്ട് പോലും എത്രയാണ് എത്ര വട്ടമാണ് മൊബൈൽ ഫോണിൽ കളിച്ച് ഞെക്കിക്കളിച്ച് കളിച്ച് സമയം നാം കൊന്ന് തീർത്തത് എല്ലാവരോടും പറയുന്നു സമയമെല്ലാം മൂല്യമുള്ളതാണ് ഏതു മാസമായാലും ഏതു ദിവസമായാലും പല ലോക ജീവിതത്തിലേക്ക് നാം ഒന്ന് തുലനം ചെയ്ത് നോക്കിയാൽ ദുനിയാവിലുള്ള ഓരോ സെക്കൻഡും മിനിറ്റും മണിക്കൂറും മൂല്യമുള്ളതാണ് പ്രത്യേകിച്ച് റമലാൻ മാസമാകുമ്പോൾ ഏറെ മൂല്യമുള്ളതാണ് ആ റമദാനിലെ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന സന്ദർഭം എന്ന് പറയുമ്പോൾ അത് ഏറെ ശ്രേഷ്ഠമാണ് പ്രതിഫലാർഹമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പ്രതീക്ഷാനിർഭരമാകണം അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇനിയുള്ള സമയങ്ങൾ എങ്ങനെയെല്ലാം നന്മ കൊണ്ട് സജീവമാക്കാൻ കഴിയുമോ എങ്ങനെയെല്ലാം സൽക്കർമ്മങ്ങൾ കൊണ്ട് മനോഹരമാക്കാൻ കഴിയുമോ അങ്ങനെ ചെയ്യണമെന്ന് വളരെ വിനയപൂർവ്വം താഴ്മയോടുകൂടെ എല്ലാവരോടും ആവശ്യപ്പെടുകയാണ് നാം ഒന്ന് ചരിത്രത്തിൻ്റെ ഇന്നലകളെ നിരീക്ഷിക്കണം എല്ലാ രാത്രികളും റമലാൻ ചൊവ്വാൽ ദുലുക്കായത് അങ്ങനെയൊന്നുമില്ല എല്ലാ രാത്രികളും സൽക്കർമ്മങ്ങളാൽ സജീവമാക്കിയ നിദ്രാവിഹീനങ്ങളായ രാത്രികളാക്കി രാത്രികളെ മാറ്റിയ അള്ളാഹുവിൻ്റെ ഓർമ്മകളാൽ മനോഹരമായ രാത്രികളാക്കി രാത്രികളെ മാറ്റിയ എത്രയെത്ര ഭാഗ്യവാന്മാരാണ് ആ പട്ടിക നീണ്ടതാണ് റാബിയത്തുൽ അദവിയെയും മൈമോനത്തുൽ ബസുരിയെയും നഫീസത്തുൽ മിസിരിയെയും ധാരാളം മഹിളാരത്നങ്ങൾ ധാരാളം അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ അവർ അള്ളാഹുവിനായി എല്ലാ രാത്രികളെയും സജീവമാക്കി പകൽ സമയത്ത് അല്പസമയത്ത് ഉറങ്ങി ശാരീരിക ക്ഷീണം തീർത്ത് രാവും പകലും പകൽ സമയങ്ങളിൽ എല്ലാ ദിവസവും നോമ്പ് നോറ്റു അല്ലാത്ത കാലത്തും അയ്യാമത്തെ ശരിയൊക്കെ മൂന്ന് ദിവസങ്ങളും രണ്ട് പെരുന്നാൾ ദിവസങ്ങളും മാറ്റി വെച്ച് എല്ലാ പകലുകളിലും നോമ്പ് നോറ്റു എല്ലാ രാത്രികളും അള്ളാഹുവിനായി അമലുകൾ ചെയ്തു അവർക്കോരോ രാത്രിയും ഒരു ലൈലത്തുൽ കതറിൻ്റെ രാവ് പോലെയായിരുന്നു അവർക്കോരോ പകലും പുണ്യം നിറഞ്ഞൊരു വെള്ളിയാഴ്ചയുടെ പകൽ പോലെയായിരുന്നു കാരണം അവരല്ലാഹുവിനെ കുറിച്ച് ആലോചിച്ചു അടിമ ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ നന്മയെയും പത്തിരട്ടി മൂല്യമുള്ള നന്മയാക്കി മാറ്റി അടിമയ്ക്ക് തന്നെയാ ന ചെയ്യുന്ന നന്മയുടെ പ്രതിഫലത്തെ തിരിച്ചു നൽകുന്ന അള്ളാഹുവിൻ്റെ അതിവിശാലമായ ഔദാര്യത്തെക്കുറിച്ചുള്ള ആലോചനയിൽ അവർ റമലാനനെയും ഷൊവാലിനെയും ദുൽഖായദിനെയും എല്ലാ മാസങ്ങളെയും എല്ലാ ദിവസങ്ങളെയും എല്ലാ പകലുകളെയും എല്ലാ രാത്രികളെയും അള്ളാഹുവിൻ്റെ ഓർമ്മകളിലായി പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി രാത്രിയിൽ ശാരീരികമായ ക്ഷീണം വന്നുറങ്ങണമെന്ന് തോന്നുമ്പോൾ അവരാലോചിച്ചു അള്ളാഹുവേ ഉറങ്ങിയാലും എനിക്ക് വേണ്ടി നീ ഉറങ്ങുന്നില്ല എനിക്കുറങ്ങാം പക്ഷേ ആ ഉറങ്ങുമ്പോഴും എന്നെ കൺപാർത്തിരുന്ന് എന്നെ കാത്തിരുന്ന് എന്നെ ശ്രദ്ധിച്ചിരുന്ന് എനിക്ക് വേണ്ടതെല്ലാം അപ്പോഴും തന്ന് എന്നോട് ഏറ്റവും സ്നേഹം പ്രകടിപ്പിക്കുന്ന നിന്നെ എങ്ങനെയാണ് ഞാൻ മറന്നു പോവുക ഞാൻ എങ്ങനെയാണ് കിടന്നുറങ്ങുക ആ ഒരു ബോധത്തിൽ അവർ രാത്രികളെ ഉറക്കത്തിൽ നിന്ന് മാറ്റിവെച്ചു ശാരീരിക ക്ഷീണം പോലും മറന്നു അള്ളാഹുവിനെക്കുറിച്ചുള്ള ഊഷ്മളമായ ഓർമ്മകൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ലഹരി പിടിച്ച ഓർമ്മകൾ അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആഷഖിൻ്റെ മുഹപ്പിൻ്റെ ഹൃദയം ആ ഹൃദയമായിരുന്നു അവരുടെ ഹൃദയം അതുകൊണ്ട് എത്ര അമല ചെയ്താലും അവർക്ക് മതിയായില്ല ഒരു പേജ് ഖുർആൻ ഓതുമ്പോൾ അവർക്ക് തോന്നി ഈ ഒരു പേജ് ഓതിയ ഖുർആാനിൻ്റെ പ്രതിഫലം അള്ളാഹുവേ നീ എനിക്ക് എഴുതി വെക്കുമല്ലോ അതുകൊണ്ടൊരു പേജ് കൂടി ഓതാം രണ്ട് പേജ് ഓതി രണ്ട് പേജ് ഓതുമ്പോൾ അവർക്ക് തോന്നി ഒരു പേജ് കൂടി ഓതാം മൂന്ന് പേജ് നാല് പേജ് അഞ്ച് പേജ് ഉറക്കം വരുന്നേയില്ല ക്ഷീണം തോന്നുന്നേയില്ല മടുപ്പ് വരുന്നേയില്ല ഖുർആൻ അങ്ങനെ 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 ഒരുപാട് ജുസുകൾ ഓതി ഓതിത്തീർത്തു രണ്ടരക്കയത്ത് ശാന്തമായി നിസ്കരിക്കുമ്പോൾ അവർക്ക് തോന്നുന്നു അള്ളാഹുവേ നിനക്ക് രണ്ടരക്കയത്ത് ഞാൻ നിസ്കരിച്ചു അതിൻ്റെ എത്രയോ ഇരട്ടി പ്രതിഫലം നീ എനിക്ക് എഴുതി വെച്ചു ഇല്ല ഞാൻ രണ്ടു കൂടി നിനക്ക് നിസ്കരിക്കുന്നു നാല് എൻ്റെ അള്ളാഹുവിനായി ഇനിയും ഞാൻ രണ്ടിരക്കയത്ത് ആറ് പിന്നെയും രണ്ട് എട്ട് നിസ്കരിച്ചിട്ട് മതിയായില്ലേ മതിയായേയില്ല ലിക്കർ ചൊല്ലി ഇട്ടും മതിയായില്ല സ്വലാത്ത് ചൊല്ലി ഇട്ടുമതിയായില്ല നന്മകൾ ചെയ്തിട്ടവർക്ക് മടുപ്പ് തോന്നുന്നേയില്ല വെറുപ്പ് തോന്നുന്നില്ല പുച്ഛം തോന്നുന്നില്ല നീരസമില്ല അള്ളാഹുവിനെ അമല് ചെയ്തിട്ടവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രയാസവും തോന്നുന്നില്ല ചെയ്തുകൊണ്ടേയിരുന്നു ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ അവർ റമലാനും ഷവ്വാലും ദുൽഖായതും എല്ലാ സമയവും എല്ലാ കാലവും അള്ളാഹുവിനായി കറങ്ങുന്നൊരു ചക്രത്തെക്കാൾ വേഗതയിൽ കറങ്ങുന്നൊരു ചക്രത്തെക്കാൾ വേഗതയിൽ അള്ളാഹുവിനായി കറങ്ങി ഇൻഷാല്ലാ ആ പൂർവകാമികളെ കുറിച്ചുള്ള മുൻഗാമികളെ കുറിച്ചുള്ള ഓർമ്മയിൽ ഉയർക്കൊണ്ട് ആവേശം കൊണ്ട് ഈ പത്ത് രാത്രികൾ അള്ളാഹുവിനായി ഉറക്കൊഴിയുക പത്ത് രാവും പകലും അള്ളാഹുവിനായി എഴുത്തിക്കാഫിലാവുക സഹോദരിമാർ വീടുകളിലും സഹോദരന്മാർ മുഴുവനും പള്ളികളിലുമായി ഇൻഷാ ഇൻഷാല്ലാ ഇനിയുള്ള സമയങ്ങളെ നന്നായി ഉപയോഗപ്പെടുത്തുക ധാരാളമായി ദു ആ ചെയ്യുക ആ ദളിൽ സാധുവായ എന്നെയും കുടുംബത്തെയും എൻ്റെ പ്രിയപ്പെട്ട മരിച്ചുപോയ മാതാപിതാക്കളെയും ഉൾപ്പെടുത്തുക മറക്കാതിരിക്കുക ലോകത്തെ മുഴുവൻ മോമിനിയങ്ങൾക്ക് വേണ്ടിയും ആ ചെയ്യുക صلى الله وسلم على سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين